ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് ഷീസ്പാർക്കിലേക്കാണ്. ഷീസ്പാർക്കിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് നേരിട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാർക്കിലേക്കാണ്. അപ്പോൾ പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഖോർഫുഖാനിലാണ്. ഖോർഫുഖാനിലെ ഷീസ്പാർക്ക് എന്ന് അതിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചൊരു വാദി ഷീസിൻ്റെ അടുത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നല്ല ഒരു മലൻ്റെ താഴ്വരയിലുള്ള പാർക്കാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം ചുറ്റും മലകളാണ്, ഈ മലൻ്റെ താഴ്വരയിലുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് വാക്കിംഗ് ചെയ്യാനുള്ള പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത, ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതുണ്ട്, ശരി, ഈ മലൻ്റെ മുകളിൽ നിന്നും വെള്ള ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു നാച്ചുറലായിട്ടുള്ളൊരു വാട്ടർഫാളാണ് തോന്നിക്കും. പക്ഷേ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല ഭംഗിയാണ് കാണട്ട. വെള്ളം ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ഒഴുകി, ഒരു ചെറിയൊരു കനാലിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തോട്ട് ഫ്രീ എൻട്രിയാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എങ്ങനെയാണ് പോയാലോ. ഓക്കെ, നമുക്ക് വാട്ടർഫാൾ ഇങ്ങനെ കാണുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന്, മലൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഇത് വാട്ടർഫാൾ നമുക്ക് തോന്നും. പക്ഷേ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് അവരുടെ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയാണ്, കാരണം നല്ല ഹൈറ്റുള്ളൊരു മലൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ടും, അതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഒരു ചെറിയൊരു കനാലിലൂടെ ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ആ കനാലിന് കുറുകെ ആയിട്ട് ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കരിങ്കല്ലായിട്ടും അതേമാതിരി വുഡായിട്ടൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല കാഴ്ച കേട്ടോ. നമ്മൾ ദൂരെ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു ശരിക്കൊരു ഒരു മലൻ്റെ മുകളിൽ നിന്നിങ്ങനെ ശരിക്കൊരു ഉറവെടുത്ത് വരുന്ന രീതിയിലുള്ള വെള്ളമാണ് കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നല്ല കാഴ്ചയാണ്, കാരണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഒരു നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ ഒരു കരിങ്കല്ല, കരിങ്കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നൊരു കാഴ്ച. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ആ കരിങ്കല്ലിങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ കരിങ്കല്ലിന് ചുറ്റും ചെറിയൊരു കരിങ്കല്ലിൻ്റെ ഒരു പീസ്, ചെറിയ ചെറിയ പീസുകളൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നൊരു ഭംഗിയുള്ള കാഴ്ച. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ ബാർബിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതുണ്ട്. കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ.
പിന്നെ അതുപോലെ ബാർബിക്യു ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അതുണ്ട്. പിന്നെ ഈ മലൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെപ്പാണ് ഫുള്ള്. കാരണം ഒരുപാട് സ്റ്റെപ്പുണ്ട് കേട്ടോ, കാരണം കയറിയിട്ടാണ്ട് എത്താൻ കഴിയണം, അത്രയും സ്റ്റെപ്പുള്ള ഒരു ഇതാണ്. അതിൻ്റെ മുകളിൽ അങ്ങനെ കയറി ഫുള്ള് കയറി കയറി പോയിട്ട് അതിന് മുകളിലെത്തി കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല ഭംഗിയാണ് അതിൻ്റെ മേലെ കാണാനും, അത്രയും രസമുണ്ട്. കാരണം നല്ല കാറ്റാണ്, അതിൻ്റെ മുകളിലൊക്കെ അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കാഴ്ച തന്നെയാണ് അത്. ശരിക്കും അവിടെ പോയി തന്നെ കാണണം, എന്നാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഈ ശരിക്കും ഇപ്പം ചൂടാണ്, ചൂട് സമയത്തൊക്കെ എന്നാലും അതിൻ്റെ മേലെ നല്ല കാറ്റാണ്. ഒരു വലിയൊരു മലയല്ല, ആ മലൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ചുറ്റുപാടും ശരിക്കും കാണാൻ പറ്റും മറ്റു മലകളൊക്കെ. അതിൻ്റെ മേലെത്തിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗി. ഈ ഒരു കരിങ്കല്ലിൻ്റെ മലൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സമ്മതിക്കണം അവർ. അത്രയും നല്ല ഒരു കാഴ്ചയുള്ളൊരു ഗാർഡനൊക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല. അങ്ങനത്തെ ഒരു നല്ല കാറ്റാണ്, ചുറ്റൊന്നും കാറ്റടിക്കുന്നതാണ്. പിന്നെ ഇവർ വെയിൽ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷെൽട്ടർ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള മലകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ അതേമാതിരി അടിയിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഒരു മലയാണ്. അതിൻ്റെ മേലെ കൊണ്ടുപോയാണ് ഇവരിങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ പോവില്ല, കുറേ നേരം ഇരുന്നിട്ട് നമുക്ക് പോവുള്ളു. അത്രയും നല്ല ഒരു ഭംഗിയുള്ളതുകൊണ്ടാണ്.
നമ്മൾ മുകളിൽ നിന്ന് അടിയിൽ ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ സൈഡുകളിൽ നിൽക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ കുഴങ്ങിയിട്ട് നിൽക്കുകയാണ്, അത്യാവശ്യം കയറാനുണ്ട് അടിയിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട്. അപ്പോൾ കുഴങ്ങിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണൊക്കെ കാണുന്നത്. കുറേയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് കാണാം കയറുന്ന ഭാഗത്ത്. അപ്പോൾ കയ്യിൽ കയറുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കരുതിയിട്ട് കയറിയാൽ മതി, കാരണം എന്തായിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ സെറ്റപ്പിലായിരിക്കണം വരേണ്ടത്. സ്ഥലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, സീ യു, ബൈ.